നമസ്കാരം വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞം സമരത്തിന് കാരണം പിണറായി സർക്കാർ പദ്ധതി വൈകിപ്പിച്ചതാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം വിഴിഞ്ഞത്തെ അക്രമ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എം വിൻസെന്റ് എം എൽ എ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം കടന്നാക്രമിച്ചത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിക്കൂറാണ് ചർച്ച എം വിൻസെന്റ് എം എൽ എ ആണ് വിഷയം അവതരിപ്പിച്ചത് എം വിൻസെന്റ് സജി ചെറിയാൻ രമേശ് ചെന്നിത്തല മുഹമ്മദ് മൂസിൻ പി കെ കുഞ്ഞാലിക്കുട്ടി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അനൂപ് ജേക്കബ് തോമസ് കെ തോമസ് മോൺസ് ജോസഫ് വി ജോയ് വി ഡി സതീശൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച രമേശ് ചെന്നിത്തല ഭരണാധികാരി എന്ന നിലയിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു വിഴിഞ്ഞം സമരം പരിഹരിക്കാൻ കഴിയാത്തത് ലജ്ജാകരമാണ് ഏഴു വർഷമായി പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല സമരത്തിന്റെ കാരണം ഈ വൈകലാണ് എന്നും അദ്ദേഹം ആരോപിച്ചു വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തീരേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും തീരാത്തതിന് കാരണം ഈ സർക്കാർ തന്നെയാണ് ഏഴു വർഷമായി പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഏഴായിരം കോടിയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി എന്ന് ആക്ഷേപിച്ചത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് എം വി രാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുറമുഖമന്ത്രിയായിരിക്കും ഈ പദ്ധതി തുടങ്ങിയത് മൂന്ന് തവണ ടെൻഡർ ചെയ്തിട്ടും ആരും വന്നില്ല പിന്നീട് വന്നത് ചൈനീസ് കമ്പനിയും കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നിഷേധിക്കുകയും ചെയ്തു അവസാനം അദാനിയുമായി കരാറിലേർപ്പെട്ടു ആ കാര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിനന്ദിക്കണം എന്നാൽ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ എൽ ഡി എഫ് പങ്കെടുത്തില്ല പദ്ധതിയെ എതിർത്ത് അന്ന് വി ന്ദൻ പ്രസ്താവന ഇറക്കി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ ജുഡീഷ്യൽ അന്വേഷണം വെച്ചു ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് ഉണ്ട് ആ റിപ്പോർട്ട് ഈ സഭയുടെ മേശപ്പുറത്തുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കെ കരുണാകരൻ കൊച്ചിയിൽ വിമാനത്താവളം കൊണ്ടുവന്നപ്പോൾ തന്നെ മൃതദേഹത്തിന് മുകളിൽ എന്ന് പറഞ്ഞ് എതിർത്തത് സി പി എമ്മുകാരായിരുന്നു എസ് ശർമ്മയായിരുന്നു അദ്ദേഹം തന്നെ പിന്നീട് ആ കമ്പനിയുടെ ചെയർമാൻ ആവുകയും ചെയ്തു നിങ്ങളുടെ ചരിത്രം എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് വിഴിഞ്ഞത്ത് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ പാക്കേജ് എന്തുകൂടെ നടപ്പാക്കി ില്ല എന്ന് ചെന്നിത്തല ചോദിച്ചു വർഷമായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല വിഴിഞ്ഞം സമരത്തിന്റെ പിന്നിൽ തീവ്രവാദികൾ ഉണ്ടോ എന്ന് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ആന്റണി രാജുവിന്റെ സഹോദരൻ വിജയൻ തീവ്രവാദിയാണോ മന്ത്രി അബ്ദുറഹ്മാൻ തികഞ്ഞ മതേതരവാദിയാണ് അക്രമത്തോട് യോജിപ്പില്ല അക്രമം ആര് നടത്തിയാലും യോജിക്കുകയില്ല എന്നാൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു അങ്ങേക്ക് എന്ത് പറ്റി സമരക്കാരുമായി സംസാരിക്കാത്തത് ലജ്ജാകരമാണ് വിഴിഞ്ഞം പദ്ധതി നിർത്തണമെന്ന അഭിപ്രായമില്ല എന്നും ചെന്നിത്തല വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം സമരത്തിന് ഇന്ന് വൈകിട്ടോടു കൂടി അവസാനമാകുമെന്നാണ് ുന്നത് തുറമുഖ നിർമ്മാണവുമായി അദാനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നതിനൊപ്പം തന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കും ഇത് സംബന്ധിച്ച സമവായ ഫോർമുലകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന കർന്നാൾ മാർക്ക് ലിമിസ് ബാവയുടെ നേതൃത്വത്തിൽ സമാധാന സംഘം പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും മാർക്ക് ലിമിസ് മുന്നോട്ട് വെച്ച ആവശ്യം എല്ലാവർക്കും സ്വീകാര്യമായി മാറിയിട്ടുണ്ട് എന്നാണ് വിവരം മാത്രവുമല്ല തുറമുഖ നിർമ്മാണത്തിലെ പരിസ്ഥിതി ആഘാതം പഠിക്കാനുള്ള സമിതിയിൽ മത്സ്യത്തൊഴിലാളി പ്രതിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചുവെങ്കിലും ഇക്കാര്യത്തിലും സർക്കാർ നിലപാട് വ്യക്തമാക്കില്ല